ഹലോ എവരിവൺ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ലാൻഡ് ടാക്സും ഹോം ടാക്സും ഓൺലൈനായിട്ട് എങ്ങനെ പേ ചെയ്യുക എന്നുള്ളതാണ്. ഇത് മൊബൈലിലൂടെ പേ ചെയ്യുന്ന രീതിയും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പേ ചെയ്യുന്ന രീതിയും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ മെത്തേഡ് ഉപയോഗിച്ച് വളരെ വേഗം തന്നെ നിങ്ങൾക്ക് ടാക്സ് പേ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ടാക്സ് പേ ചെയ്യുന്ന രീതി നോക്കാം. നിങ്ങളതിനായിട്ട് നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് അഡ്രസ് ബാറിൽ google.com ടൈപ്പ് ചെയ്യുക. ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനാണ് ഇവിടെ വന്നേക്കുന്നത്. ഇത് നോക്കി എളുപ്പം തന്നെ അത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ആ സെർച്ച് എഞ്ചിൻ്റെ ലാൻഡ് ടാക്സ് എന്ന് അടിക്കുക. അപ്പോൾ ലാൻഡ് ടാക്സ് ഓൺലൈൻ അവിടെ കാണിക്കുന്നുണ്ട്, അതേ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണിച്ചേക്കുന്ന ഈ സെർച്ച് റിസൾട്ടിൽ ഫസ്റ്റ് വന്നേക്കുന്ന സൈറ്റ് കണ്ടോ, revenue.kerala.gov.in, ഈ സൈറ്റിലൂടെയാണ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്. അപ്പോൾ ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും, രജിസ്റ്റർ ആൻഡ് ലോഗിൻ. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്കാണ് ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ന്യൂ യൂസർ ആണെങ്കിൽ ആ രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ എന്ന് പറയുന്നൊരു സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓരോന്നായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന ഓരോ കോളത്തിലും നിങ്ങളുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ റെഡ് മാർക്ക് വല സൈഡിൽ കാണിച്ചേക്കുന്നുണ്ടോ, അത് നിർബന്ധമായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ആ റെഡില്ലാത്ത ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ നെയിം, ടൗണ്, റോഡ്, മൊബൈൽ നമ്പർ ഇത് മസ്റ്റായിട്ട് ഫില്ല് ചെയ്തിരിക്കണം. ഇത് സിമ്പിളായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സൊന്നുമല്ല. അവർ ചോദിച്ചേക്കുന്ന ഓരോ ഓപ്ഷനും ഫില്ല് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ ഈ മുകളിൽ ടോപ്പ് കോർണറിൽ കാണുന്ന സ്കിപ്പ് ടു ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ലോഗിൻ ചെയ്യാനുള്ള വിൻഡോ ആണ് വന്നേക്കുന്നത്. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ നിങ്ങളവിടെ കൊടുത്ത യൂസർ നെയിം ഓർമ്മയുണ്ടെങ്കിൽ അത് കൊടുക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് മസ്റ്റായിട്ട് കൊടുക്കുക. ഇനി ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർ പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ അതേ ക്ലിക്ക് ചെയ്ത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി തൊട്ട് താഴെ കാണുന്ന കോളത്തിൽ വരുന്ന നമ്പേഴ്സ് ഇല്ലേ, അത് ആ ഇമേജ് ടെക്സ്റ്റ് എന്ന് എഴുതിയേക്കുന്ന കോളത്തെ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഐ ഡി ഉപയോഗിച്ച് ഇതിൻ്റെ അകത്തോട്ട് ലോഗിൻ ആയിരിക്കുകയാണ്. ഇതാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴേ വരുന്ന ഇൻ്റർഫേസ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഹോം ടാബിലാണ്, ഇടത് സൈഡിൽ കണ്ടോ ഹോം എന്ന് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോം ടാബിലാണ് നിൽക്കുന്നത്. നമ്മുടെ പേര് മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന അപ്ഡേറ്റ് ഡീറ്റെയിൽ എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എഡിറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. നമുക്ക് പാസ്വേഡ് വീണ്ടും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്കിതിൽ എങ്ങനെ ടാക്സ് അടയ്ക്കുന്നു നോക്കാം. അപ്പോൾ ഇത് അടയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷത്തെ അടച്ച റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക. അതിലെ ഡീറ്റെയിൽസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമൊന്ന് ഫൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ടാക്സ് അടയ്ക്കുന്നതിനായിട്ട് ആ ഹോം ടാബിൻ്റെ തൊട്ട് താഴെ കാണുന്ന ന്യൂ റിക്വസ്റ്റ് എന്ന് പറയുന്ന ടാബെ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്ന ഓപ്ഷനിൽ നിന്നും ലാൻഡ് ടാക്സ് പേയ്മെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു മെസ്സേജ് സ്ക്രീൻ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ അകത്ത് ടാക്സ് പേയറിനുള്ള നിർദ്ദേശങ്ങളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് വായിച്ചു നോക്കാം. മലയാളത്തിൽ ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം ആ മെസ്സേജ് ബോക്സിന് താഴെ കാണുന്ന കൺഫേം എന്ന് പറയുന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു പുതിയ സ്ക്രീനാണ് വന്നേക്കുന്നത്. ഇവിടെ ആദ്യം കാണുന്നുണ്ട് ലൊക്കേഷൻ ഡീറ്റെയിൽസ്. അതിൻ്റെ തൊട്ട് താഴെ കണ്ടോ സെലക്ട് ഡിസ്ട്രിക്റ്റ്, അതേ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ലാൻഡ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ ലാൻഡ് ഡീറ്റെയിൽസിൽ ആദ്യം നിങ്ങളുടെ ബ്ലോക്ക് സെലക്ട് ചെയ്യണം. ആ പഴയ ബില്ലിൽ കാണും അതിൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ ആദ്യം ബ്ലോക്ക് സെലക്ട് ചെയ്യുക. പിന്നെ തണ്ടപ്പേർ നമ്പർ എന്ന് എഴുതിയേക്കുന്ന കുളത്തിൽ തണ്ടപ്പേർ നമ്പർ അടിക്കുക. പഴയ ബില്ലിൽ തണ്ടപ്പേർ സബ് നമ്പർ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഫില്ല് ചെയ്യേണ്ട, ബ്ലാങ്ക് ആയിട്ട് തന്നെ വിടുക. അപ്പോൾ അടുത്ത സർവേ നമ്പരാണ്, അത് ടൈപ്പ് ചെയ്യുക. പിന്നെ സർവേ സബ് നമ്പരും, ഇത് മൂന്നും ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം വ്യൂ ആൻഡ് ആഡ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചുകൊണ്ട് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. അതിൻ്റെ തൊട്ട് താഴെ ആഡ് ഫോർ പേയ്മെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്ത് പേ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ന്യൂ റിക്വസ്റ്റ് വില്ലേജ് ഓഫീസർ അലോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് പേ ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറെഡി വേരിഫൈഡ് ആണെങ്കിൽ നമുക്ക് പേ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അവർ വേരിഫൈ ചെയ്ത ശേഷമേ നമുക്ക് പേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് കാണണമെങ്കിൽ ഈ ന്യൂ റിക്വസ്റ്റ് ടാബിൻ്റെ തൊട്ട് താഴെ മൈ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടു, അതേ ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കൊരു സ്ക്രീൻ വരുന്നതാണ്. അവിടെ നിന്ന് അതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്യുക. സ്റ്റാറ്റസ് എഴുതിയേക്കുന്ന കുളത്തിന് താഴെ നോക്കി കഴിഞ്ഞാൽ അവർ അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് കാണിക്കും. റിജക്റ്റ് ആണ് റിജക്റ്റഡ് എന്ന് കാണിക്കും. വെരിഫൈ ചെയ്തിട്ടില്ലേ അതും അവിടെ കാണിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി ഒരു റിക്വസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ പേയ്മെൻറ്റ്സ് കാണിക്കുന്നത്. ഞാൻ ലാസ്റ്റ് ഡേ കൊടുത്താണ്, ഇന്ന് അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അടുത്ത സ്ക്രീൻ വന്നിട്ടുണ്ട്. അവിടെ പേ നൗ, പേ ലേറ്റർ എന്ന് പറഞ്ഞ രണ്ട് ബട്ടൺ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ പേ നൗ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുകയാണ്.
ഇതിൻ്റെ പേയ്മെൻറ്റ് വിൻഡോയിലേക്കാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഏത് പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നെറ്റ് ബാങ്കിങ്, കാർഡ് പേയ്മെൻറ്റ്, യു പി ഐ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ഭാരത് ക്യു ആർ കോഡ് പേയ്മെൻറ്റും ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പേ ചെയ്യാൻ യു പി ഐ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ യു പി ഐ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുന്നു. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയാലുടൻ നിങ്ങൾക്കിങ്ങനെ പി ഡി എഫ് ആയിട്ട് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫയൽ മിസ്സായാലും കുഴപ്പമില്ല, നമ്മളിതിൽ പ്രൊഫൈൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നീട് ലോഗിൻ ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് ലാൻഡ് ടാക്സ് കമ്പ്യൂട്ടറിലൂടെ പേ ചെയ്യുന്നത്. ഇനി മൊബൈലിൻ്റെ രീതിയും കൂടെ നമുക്ക് നോക്കാം. മൊബൈലും സെയിം തന്നെയാണ്, സ്ക്രീൻ ചെറുതാന്നേ ഉള്ളൂ. അപ്പോൾ മൊബൈലിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ലാൻഡ് ടാക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി സെർച്ച് ലിസ്റ്റിൽ ഫസ്റ്റ് കാണുന്ന റവന്യൂ കേരള ജി ഒ വി എന്ന് പറയുന്ന ഈ സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മിക്കപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനൊരു വാണിംഗ് കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ വാണിംഗ് കാണിക്കുവാണെങ്കിൽ താഴെ ഏറ്റവും താഴെ കാണുന്ന അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, പ്രൊസീഡ് ടു, നമ്മൾ ആ സൈറ്റിൻ്റെ നെയിം എഴുതിയിട്ടുണ്ട്, ബ്രാക്കറ്റിൽ അൺസേഫ് എന്ന് എഴുതിയിട്ടുണ്ട്, അതേ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് മെമ്പർ ആണെങ്കിൽ ലോഗിൻ ചെയ്യുക, രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാത്തവർ രജിസ്റ്റർ ബട്ടനെ ക്ലിക്ക് ചെയ്ത ശേഷം ആ കാണുന്ന സ്ക്രീനിലുള്ള ഓരോ കോളും ഫില്ല് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുക. മാൻഡേറ്ററി ഫീൽഡിലാണ് ആ റെഡ് സ്റ്റാർ കാണിച്ചേക്കുന്നത്. ബാക്കിയുള്ള കോളം ഫില്ല് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആ റെഡ് സ്റ്റാർ കാണിച്ചേക്കുന്ന എല്ലാ കോളും ഫില്ല് ചെയ്യണം. നെക്സ്റ്റ് കൊടുത്ത ശേഷം ബാക്കിയുള്ള പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തേക്കുന്നതുകൊണ്ട് ഞാൻ സ്കിപ്പ് ടു ഹോം എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുന്നു. നമ്മൾ കുറച്ച് മുമ്പ് കമ്പ്യൂട്ടർ ചെയ്തില്ലേ, അതേ പ്രോസസ് തന്നെയാണ് ഈ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിത് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഇനി ഹോം ടാക്സ് എങ്ങനെ അടയ്ക്കും നോക്കാം. അപ്പോൾ നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്ത് ആ ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ ഹോം ടാക്സ് കേരള എന്ന് അടിച്ചു കൊടുക്കുക. ആ സെർച്ച് റിസൾട്ടിൽ ആദ്യം വരുന്ന ടാക്സ് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. രണ്ട് രീതിയിൽ ഇത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് രജിസ്റ്റേർഡ് യൂസേഴ്സിനും ചെയ്യാം, അല്ലാതെ എളുപ്പം നമുക്ക് രജിസ്റ്റർ ചെയ്യാതെ തന്നെ ചെയ്യാനുള്ള മെത്തേഡ് അവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് യൂസർ ആണെങ്കിൽ യൂസർ നെയിം ഓർ ഇമെയിൽ ഐ ഡി പിന്നെ പാസ്വേഡ് ഓർത്തിരുന്നാൽ നമുക്ക് ലോഗിൻ ചെയ്ത് ടാക്സ് പേ ചെയ്യാവുന്നതാണ്. ഇതിനുള്ളിൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ ഫുൾ നെയിം, ഇമെയിൽ ഐ ഡി, അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ എളുപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ക്വിക്ക് പേ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടുന്ന് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഈ ടാക്സ് അടയ്ക്കാൻ നേരത്ത് നിങ്ങളുടെ വീട്ടു നമ്പരും വാർഡ് നമ്പരും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഈ കാണുന്ന ഡിസ്ട്രിക്റ്റ് നെയിം, ലോക്കൽ ബോഡി നെയിം, വാർഡ് ഇയർ, അതുപോലെ തന്നെ നിങ്ങളുടെ വാർഡ് നമ്പര്, വീട്ടു നമ്പര് ഇത് സെലക്ട് ചെയ്ത ശേഷം സെർച്ച് ക്ലിക്ക് ചെയ്യുക. വാർഡ് ഇയർ കാണിക്കുന്നിടത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇയർ കൊടുത്താൽ മതി. ഓൾറെഡി ഞാൻ പേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നോ പെൻഡിങ് ഡിമാൻഡ് എന്ന് കാണിച്ചേക്കുന്നത്. പേ ചെയ്തില്ലെങ്കിൽ അവിടെ കാണിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ഈസി ആയിട്ട് പേ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ നേരത്തെ ലാൻഡ് ടാക്സ് മൊബൈലിലും കമ്പ്യൂട്ടറും ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. സ്ക്രീനിൻ്റെ വലിപ്പ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കി ചെയ്യുന്നതെല്ലാം സെയിം രീതിയാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഓക്കെ, താങ്ക് യു.